നിസ്സാരമായിട്ട് പറയല്ല, നല്ല ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ്. അപ്പോൾ ഞാൻ കയറിയപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു കേരള കർഷകർക്ക് അതിൻ്റെ അറിവ് കാണുന്നില്ല. എന്തുകൊണ്ട് പറഞ്ഞാൽ ഇത് അടിക്കാൻ പറ്റില്ല, കാരണം ഞാൻ തെങ്ങിൻ്റെ മുകളിലാണ്. കേരളത്തിൽ ഇന്നേ വരെ ആദ്യം ചെയ്തിലെടുത്ത വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ അവിടെ ഇൻട്രോ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഗൈസ്. അയ്യോ അയ്യോ അയ്യോ. അപ്പോൾ ഓക്കെ, നിങ്ങൾ എന്തായാലും പോയിട്ട് വീഡിയോ ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വാ. പിഷ്കു, നമ്മളിന്ന് വീഡിയോയിൽ ഗൈഡ് ചെയ്യാൻ വേണ്ടി പോണത് കൊച്ചച്ഛനാണ്. ഇതേ കൊച്ചനാണ് ഇപ്പോണ്ട് നമ്മുടെ പിള്ളേരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ യൂട്യൂബിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഇൻട്രോ ആണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കൊച്ചച്ചാ എന്താണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോണ വീഡിയോ? അതായത് നമ്മളെങ്ങനെ തെങ്ങിൽ കയറും. നമ്മൾ മെഷീൻ ഉപയോഗിച്ചല്ലോ, നമ്മൾ തളയെ ഉപയോഗിച്ചാണ് കയറാൻ വേണ്ടി പോണേ. കൊച്ചച്ചാൻ ഈ ഒരു ഫീൽഡിൽ എത്ര വർഷമായി പോലെ? മുപ്പത് വർഷമായിട്ട് ഈ ഒരു ജോലി ചെയ്യുന്ന ആളാണ് കൊച്ചച്ചൻ. അപ്പോൾ കൊച്ചച്ചനാണ് നമ്മളിന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടി പോണേ, തള ഇട്ടിട്ട് എങ്ങനെ തെങ്ങിൽ കയറും. അപ്പം ഞാൻ കയറി കാണിച്ചിരും ഗൈസ്, ഞാൻ കയറി കാണിച്ചിട്ട് ഞാൻ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഇൻട്രോ എടുക്കും. എന്തായാലും എനിക്ക് അടിക്കാൻ പറ്റില്ല, കാരണം അടിച്ചു കഴിഞ്ഞാൽ തെങ്ങിന് താഴ്പ്പും. അപ്പോൾ മാക്സിമം ആയിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന വെച്ചാൽ അവിടെ പോയി കയറി കഴിഞ്ഞിട്ട് ഒറ്റക്കിൽ പിടിച്ച് ഇൻട്രോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതെങ്ങനെ വർക്കൗട്ട് ആകുന്നില്ല കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയുടെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം, ബാക്കി ഭാഗങ്ങളിലേക്ക് പോവാം. പിഷ്കു ഗൈസ്, നമ്മൾ എടുക്കാൻ പോണ എക്യുപ്മെൻറ്റ്സ് ആണ് ഇതൊക്കെ. അതിൽ തെങ്ങിൽ കയറാൻ മുമ്പ് വേണ്ട സാധനങ്ങൾ എത്ര തളിയുണ്ട് വെച്ചാൽ? നാല് തളയുണ്ട്. നാല് തളയെല്ലാം വേണം? നമുക്ക് രണ്ടേ വേണ്ടു, കൊച്ചിന് ഒന്നേ വേണ്ടു. അയ്യോ, അത് എക്സ്പീരിയൻസ് ആണ്. ഒരു തളയൊക്കെ വെച്ച് കയറാം. ബാക്കി കൈയായിരിക്കും അല്ലേ? കാലിട്ടിട്ട് ബാക്കി കൈയായിരിക്കും. കൈക്ക് വേണ്ട തള വേണ്ട അല്ലേ? കൈക്ക് പിന്നെ വർഷത്തിലേ വിട്ടു. മഴക്കാലത്ത് വേണം അല്ലേ? മഴക്കാലത്തെ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിട്ട് ഇത് കത്തി വെക്കാനായിരിക്കും അല്ലേ? ഈ കത്തി വെക്കാൻ വേണ്ടിട്ട് ഇവിടെ പ്രത്യേക ഒരു ഹുക്ക് പോലത്തെ സംഭവം ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഇവിടെ കത്തി വെക്കുന്നത്, കത്തി എങ്ങനെ തുടങ്ങി ഇതായോണ്ട് തോർത്ത് പയതായി പോയി. മറ്റേ ഇത് മുഴിക്കാൻ പോകാൻ പറ്റില്ല, മറ്റേ ഈ സുക്കളായോണ്ട്. അതെ, കൊറോണ തോർത്ത് കീറി കാര്യം ട്രോളരുത്, കാരണം പഴയ തോർത്തായി പോയി. ഇത് തലേക്കെട്ടനായിരിക്കൂലേ? അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് അല്ല. എന്നാലും പുതിയ തോർത്ത് വാങ്ങിക്കാൻ പോയിരുന്നത് കൊറോണ ആയതുകൊണ്ടാണ്. അതെ, കത്തിക്കുന്ന വെച്ചാൽ നല്ല മൂർച്ച വേണം. കത്തിക്ക് മൂർച്ച വേണമെന്ന് പറയുന്നതിന്റെ കാരണം ഒരു പ്രാവശ്യം അരിയുമ്പോ തന്നെ കൊലയാലും ഒടിഞ്ഞു വരണം. അതെ, കത്തി വളരെ അപകടം പിടിച്ച കാര്യമാണ്, പല പ്രാവശ്യം മുറിഞ്ഞു വീഴും. ഇനി മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളിനി നോക്കാൻ വേണ്ടി പോണത് എങ്ങനെ തെങ്ങിലേക്ക് കയറാം. അപ്പൊ കൊച്ചച്ഛൻ ആദ്യം കയറി കാണിച്ചു തരും, അത് കഴിഞ്ഞിട്ട് എന്നെ പഠിപ്പിക്കും. അപ്പൊ എന്നെ പഠിപ്പിച്ചതിനേക്കും ഞാൻ കയറാൻ വേണ്ടി പോണേ. സത്യം പറഞ്ഞ ഒരു ഭ്രാന്താണ്, ചലഞ്ചാണ്. ഇഷ്ടം പോലെ ചലഞ്ച് നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ചലഞ്ച് നിങ്ങൾ ആദ്യമായിട്ടും കാണുന്നത്. അപ്പോൾ തെങ്ങിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്നും എനിക്കറിയില്ല. ഹൈറ്റ് അത്യാവശ്യം പേടിയുള്ള ആൾ തന്നെയാണ് ഞാൻ. നമ്മൾ ഈ കയറുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും, പക്ഷെ നമ്മുടെ കാല് വരയ്ക്കും മുകളിലെത്തുമ്പോൾ. അത് മനസ്സിൻ്റെ ഒരു ഇതാണ്, എന്താണെന്ന് അറിയില്ല, കാല് വരയ്ക്കും. അപ്പോൾ അത്ര ഒരു സാഹചര്യമൊക്കെ ഇന്ന് ഉണ്ടാവും ഇല്ലോ എന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ തെങ്ങിലാണ് കയറാൻ പോണത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടി ടെൻഷനുണ്ട്. എന്തായാലും കൊച്ചിനുള്ളതുകൊണ്ട് ആ ധൈര്യമുണ്ട്. അപ്പോൾ കൊച്ചിനെ നമുക്ക് ട്രെയിൻ ചെയ്ത് തരും എങ്ങനെ കയറാം എന്നുള്ള കാര്യങ്ങളൊക്കെ കൊച്ചിന് നമുക്ക് ട്രെയിൻ ചെയ്ത്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കി പഠിക്കാം. ഓക്കെ, സെറ്റ് വാ. ഇതുകൊണ്ട് ഇതുകൊണ്ട് കാലിൽ കാലിൽ കാണുന്നത് കണ്ടോ, തഴമ്പാണ് തെങ്ങിൽ കയറിയത്. 30 കൊല്ലത്തെ തഴമ്പ്. ഓ ഡേഞ്ചറസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ കാലെ കൂടെ സെറ്റ് ഇടുക. ആ കയ്യെല്ലാം ഇതാക്കിയിട്ട് കയ്യെല്ലാം സെറ്റ് ആക്കിയിട്ട് ഇങ്ങനെ പിടിച്ച് കയറാം. ഓ, സിമ്പിളായിട്ട് കയറുന്നുണ്ട് കേട്ടോ. ഞാൻ കയറുമ്പോഴാണ് ഗായ്സ് നിങ്ങൾ കോമഡി കാണാൻ വേണ്ടി പോണേ. കൊച്ചിന് ഒരു പണിയും ഇല്ലാത്ത രീതിയിൽ കയറി പോണു. ഇതേ പോണു. ഓ, ഇത് കാണുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നുന്നുണ്ടായിരിക്കുമല്ലോ ഗായ്സ്, പക്ഷേ നല്ല പണിയുണ്ട്. മുള്ളത്തി മുള്ളത്തി ഒരു തേങ്ങര മൂപ്പ അത് കായ വന്നിട്ട് പറഞ്ഞു. ആ പറിക്കില്ല. അപ്പൊ ഇവിടെ ഈ ഒരു പൊസിഷനിൽ പോയിട്ട് കറക്റ്റായിട്ട് പറിക്കണം. ഓക്കെ,
ഇനി ഇറങ്ങുമ്പോൾ ഇറങ്ങാനാണ് പണി എന്ന് തോന്നുന്നു. അപ്പോൾ ഈ നമ്മൾ ഈ തേങ്ങയുടെ മൂപ്പ് എങ്ങനെ മനസ്സിലാവും? തേങ്ങ ആയോ ഇല്ലയല്ലോ? അത് നമുക്ക് ചുട്ടി വയ്ക്കാൻ മനസ്സിലാവും. അങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ ഞെട്ടി വയ്ക്കാൻ മനസ്സിലാവും. മനസ്സിലാവും. പിന്നെ ഇങ്ങനെ പിടിച്ച് ഒറ്റ തേങ്ങ ഇങ്ങനെ വലിയുന്നു ഏതെങ്കിലും ഒരു മേലിയ തേങ്ങ ഇങ്ങനെ നല്ല കൈയോട്ട് പൊതിഞ്ഞാലും മനസ്സിലാവും. മനസ്സിലാവും. പിന്നെ അതിൻ്റെ മുകളിലെ കരിക്കും കൊല്ലം നോക്കിയാലും നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പം നമ്മൾ കണ്ടത് ഒരു തള കാലിനിട്ടിട്ട് ബാക്കി കൈയും കൊണ്ടാണ് പിടിച്ച് കയറുന്നത്. ഇനി രണ്ട് തള ഉപയോഗിച്ചിട്ട്, അതായത് ഒരു തള കാലിനും ഒരു തള കൈക്കും, അപ്പോൾ അത് ഉപയോഗിച്ച് എങ്ങനെയാണ് കയറാൻ വേണ്ടി പോകണമെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ, അത് കഴിഞ്ഞിട്ട് ഞാൻ കയറും. ഓക്കെ, നിങ്ങൾ എന്നെ വിശ്വസിക്കും, ഞാനിത് പഠിച്ച് ഞാൻ തെങ്ങിൽ കയറി ഇൻട്രോ എടുക്കും. ഓ പവർ, മറ്റേ ഒരു തള കൈക്ക് ഒരു തള കാല്. ഓ, ട്രഡീഷണൽ വേ ആണ് ഗൈസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ചെയ്യുന്നൊരു ജോലിയാണിത്. അപ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഈ ജോലിക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഫിസിക്കൽ എഫേർട്ട് വേണ്ട ജോലിയാണിത്, പിന്നെ ഡേഞ്ചറസും ആണ്. അപ്പോൾ നമുക്ക് എന്താ, ഇപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ പാമ്പോ വല്ല ഇതേപോലെ സംഭവങ്ങൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഞാനൊക്കെയാണ് കയറിയെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് താഴെ പോകുള്ളൂ. 30 കൊല്ലത്തിൻ്റെ തേങ്ങ പറയലടി ഞാൻ തെങ്ങിൻ്റെ മുകളിൽ പൊതുവെ എലിയാണ് കൂടുവക്കൽ. എലി എലി അണ്ണാക്കൊട്ടൻ, പക്ഷെ എലി അണ്ണാക്കൊട്ടൻ കൂടാതെ കണ്ട് അപൂർവമായിട്ട് മലയരുതും തെങ്ങിൻ്റെ മലയരുതും തെങ്ങിൻ്റെ മുകളിൽ കൂട് വെച്ചിട്ട് പ്രത്യുൽപാദനം നടത്തുന്നുണ്ട്. കുഞ്ഞുണ്ടാക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ചില അപൂർവം ചില വ്യക്തിയിലെ തെങ്ങിൻ്റെ മുകളിൽ. പൂതപ്പാനി ചക്രം ഉണ്ടാകും, പിന്നെ തീട്ട കടന്നിൽ അറിഞ്ഞൊരു കടന്നിട്ടുണ്ട്. അതിൻ്റെ കടന്നിൽ അതിൻ്റെ അക്രമം കൂടുതലുണ്ടാകും. പിന്നെ എലിയുടെ രോഗം ഉണ്ടാകും. പിന്നെ അപൂർവമായിട്ട് മരപ്പട്ടിയുടെ രോഗം ഉണ്ടാകും. മരപ്പട്ടികൾ നമ്മളെ പുറത്ത് കയറി തുള്ളിയിട്ട് പാഞ്ഞി മരപ്പട്ടി പാഞ്ഞി തെങ്ങുമ്പറിയാമോ തെങ്ങിൻ്റെ മുകളിൽ മരപ്പട്ടി തുള്ളി പാഞ്ഞിനി. അതേപോലെ തന്നെ എലി ഒരുപാട് പ്രാവശ്യം തുള്ളി പാഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കടിച്ചിട്ടുണ്ടെന്നെങ്കിൽ ആ കടിച്ച് പൂതപ്പാനി കുഴിച്ചു. പൂതപ്പാനി പറഞ്ഞ് വലിയ തേനീച്ച. പൂതപ്പാനി പറഞ്ഞ ആൾക്കാർ മരിക്കുന്ന കുഴിച്ചാൽ ഒന്ന് കുഴിച്ചാറിനെ. പിന്നെ കാട്ടുകടന്നൽ അറിയാം, കാട്ടുകടന്നൽ. കാട്ടുകടന്നൽ പിന്നെ തീട്ടക്കടന്നൽ ഒരുപാട് പ്രാവശ്യം കുഴിച്ചിനി. അതേപോലെ തന്നെ തേനീച്ച, തേനീച്ച ഒരുപാട് പ്രാവശ്യം കുഴിച്ചിനി. പക്ഷേ തേനീച്ച കുഴിച്ചാൽ വലിയ അപകടം ഇതുവരെ വന്നില്ല. മറ്റേ പൂതപ്പാനിയിലും കുഴിച്ചിട്ട് അസുഖം പോകേണ്ടി വന്നേ ആശുപത്രി. ആ എലി മാന്തിയിട്ടും അസുഖം പോകേണ്ടി വന്നേ. ഇതെങ്കിൽ നമുക്ക് ടൈമിൽ അങ്ങനത്തെ ഇതുണ്ട്. പിന്നെ ഈ ഭരിച്ചകാലത്തെല്ലാം വളരെ ശ്രദ്ധിക്കണം. മഴ പെയ്താന്ന് തുടങ്ങിയാൽ ഇത് പെട്ടെന്ന് ബഹുദുണ്ടെങ്കിൽ അന്നേരം നല്ല വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ ചില ഓലയെല്ലാം നമ്മൾ നേരത്തെ കുത്തിയ മട്ടലുള്ള ഉണ്ടോയെങ്കിൽ അതെല്ലാം തറക്കും വെക്കം കുഞ്ഞിക്കാലം കുത്തും കുത്തും. അതെല്ലാം അതെല്ലാം ശ്രദ്ധിക്കാനുണ്ട്. അതേപോലെ തന്നെ ഈ ഓല പിന്നെ ഭരിക്കുന്ന ടൈമിൽ ഓല ഉണങ്ങിയ ഓല ചിക്കുന്ന ടൈമിൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പഴയ സൈസ് ഉറുമ്പുണ്ടാവും. കറുത്ത ഉറുമ്പുണ്ടാവും, പിന്നെ നെയ്യ് ഉറുമ്പുണ്ടാവും, പിന്നെ പുളി ഉറുമ്പുണ്ടാവും. ഇതിൻ്റെ എല്ലാം കടി നമ്മൾ ഒരുപാട് ഏൽക്കേണ്ടി വരുന്നു. പറഞ്ഞു വരുന്നതിൽ നോക്കി എത്ര പണികളാണ് ഒരു തെങ്ങിൽ കയറുമ്പോൾ. പിന്നെ അപൂർവം ചില തെങ്ങ് ഒഴിവാക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ ഈ പുളിയുറുമ്പിൻ്റെ അക്രമം കൊണ്ട് ചിലത് ഒഴിവാക്കേണ്ടി വരുന്നുണ്ട്. അതേപോലെ തന്നെ കറുത്ത ഉറുമ്പിൻ്റെ അക്രമം കൊണ്ട് ചില തെങ്ങ് ഒഴിവാക്കേണ്ടി വരുന്നുണ്ട്. അതേപോലെ തന്നെ നെയ്യുറുമ്പിൻ്റെ അക്രമം കൊണ്ടും ചില തെങ്ങിൻ്റെ തേങ്ങ ഒഴിവാക്കേണ്ടി വരുന്നുണ്ട്. ഗൈസ്, കൊച്ചച്ഛൻ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. കാരണം പുള്ളി ഒരുപാട് അറിവുള്ള ആളാണ്. ഈ ഇങ്ങനത്തെ തരത്തിലുള്ള അറിവ്, അതായത് ഈ പ്രാണികളുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരുപാട് അറിവ് കൊച്ചനുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്ന ആളാണ്. അതുപോലെ തന്നെ ചിത്രശലഭങ്ങളെ വെച്ച് പരീക്ഷണം നടത്തി ഒരുപാട് മുട്ടകൾ. എത്ര മുട്ടകൾ വിരിച്ചു? ഏകദേശം 52 തരം ചിത്രശലഭത്തിന് കൊച്ചൻ മുട്ട സെറ്റാക്കി അതൊന്ന് വിരിച്ചു വിട്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും ബാധിക്കുന്ന ആളാണ്. തെങ്ങിന് ബാധിക്കുന്ന കീടത്തിനെ പറ്റി അന്വേഷണം നടത്തിക്കൊണ്ടുണ്ട്. പിന്നെ കൊമ്പഞ്ചെല്ലിയുടെ അക്രമം, അതെ, ഈ തെങ്ങിന് ബാധിക്കുന്ന കൊമ്പഞ്ചെല്ലിയുടെ അക്രമങ്ങളൊക്കെ പറ്റി ഇപ്പൊ കൊച്ചിനെ പഠിച്ചോണ്ടിരിക്കുകയാണ്. ചെമ്പഞ്ചെല്ലി അറിഞ്ഞിട്ടുണ്ട്. ചെമ്പഞ്ചെല്ലി ഇതൊക്കെ തെങ്ങിന് ആക്രമിക്കുന്ന കീടങ്ങളാണ് ഗൈസ്. ഇവരെയൊക്കെ പിടിച്ച് അതിനെ പറ്റി നിരീക്ഷണം നടത്തിക്കൊണ്ടുണ്ട്. കേരളീയ വൃക്ഷമാണ് തെങ്ങ്. അപ്പൊ തെങ്ങിനെ പറ്റി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങ് അതിനും കൂടെ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഒരു ചലഞ്ച് ആയി ചെയ്യുന്ന വെച്ചാൽ കാണുന്നവർക്ക് എന്തെങ്കിലും ഫണ്ണ് വേണ്ടേ? ഞാൻ കയറാൻ വേണ്ടി പോണത് നിങ്ങൾ കണ്ടോ? പിന്നെ ഏകദേശം 30 വർഷമായി ഇനി തുടങ്ങി പഠിക്കാൻ തുടങ്ങിയിട്ട് തേങ്ങ. 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഏകദേശം ഒരു ദിവസം പിന്നെ 99 തേങ്ങ വരെ 99 തെങ്ങ് വരെ പറിച്ച ദിവസം. എന്റെ 90 ഒരു തെങ്ങിന് എത്ര കിട്ടും? ഒരു തെങ്ങിന് ഏകദേശം പൊതുവായിട്ടുള്ള ഒരു ഇത് പറഞ്ഞു പൊതുവായിട്ടില്ല. ഇപ്പൊ ഞാൻ പിന്നെ
ചില പിന്നെ ഞാനിപ്പോ അധികം മണിച്ചോണ്ടിരിക്കുന്ന ഇപ്പൊ 35 റുപ്യാണ് 35 ഒരു തെങ്ങിന്. ഒരു തെങ്ങിന് ഇനി 40 മണിക്കണ്ടെന്നുള്ള ഉദ്ദേശമുണ്ട്. 40 മണിക്കണ്ട ഉദ്ദേശമുണ്ട്. അപ്പൊ ഈ കാണുന്ന തെങ്ങ് മുതലാളിമാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക. നാച്ചുറലായി തെങ്ങിൽ കയറുന്ന ആളാണ്. നമ്മൾ കേറിയാലും ഈ തേങ്ങ മാത്രം പറിച്ചിട്ട് കീറല്ല. തെങ്ങുമ്മ രണ്ടാമത് കൂടുതൽ തേങ്ങ പിടിക്കേണ്ട സംവിധാനത്തിൽ നമുക്ക് തെങ്ങ് കൂടുതൽ വൃത്തിയാക്കി തെങ്ങുമ്മേ ഒന്നും വലിയ ചൊറയില്ലെങ്കിൽ പിന്നെ അധികം തെങ്ങ് പിന്നെ നമ്മ കേറുന്നതിന് മുമ്പിൽ തെങ്ങിന്റെ മെരടൊന്നും നോക്കാനുണ്ട്. ചില തെങ്ങിന്റെ മരട് ഭയങ്കര ഫുള്ള് ഒട്ടയായിരിക്കും. അതിൽ ശ്രദ്ധിക്കാതെ കണ്ട് കയറിയ തെങ്ങും അങ്ങനെ ഇല്ലൊരു തെങ്ങ് ആളെ പൊരിഞ്ഞു വിട്ട് വേണം പിടിക്കാം. ചുവട് ചുവട് നല്ല വൃത്തിയിൽ ഇല്ലെങ്കിൽ അത് പിടിക്കാം. അത് ഇതിന്റെ ഇടയിൽ കാണിക്കാം. അപ്പൊ വൃത്തിയിൽ ഇല്ലെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ കൊല്ലം ഞാൻ തേങ്ങ കുറച്ച് തെങ്ങായിരുന്നു. ഇതിന്റെ ചൂട് പോയത് ചൂട് പോയിട്ട് കഴിച്ചിട്ടുണ്ടോ? ഇതിന്റെ അടിഭാഗം മൊത്തം ദ്രവിച്ചു പോയിട്ട് അങ്ങോട്ടേക്ക് പൊട്ടി വേണം. പൊട്ടി പോകുമ്പോ ഇത് സാമ്പത്തിക നഷ്ടം വരുത്തിനി. അതെ, വാഴ കുറെ പോയി. വാഴ പോയിട്ടുണ്ട്. അപ്പൊ ആറോളം കൊല പോയിട്ടുണ്ട്. എന്റെ ഒരു തെങ്ങിന് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് വീഴുന്നത് എങ്ങോട്ടാണോ അതനുസരിച്ച് അപ്പൊ നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നതാണ് ഗൈസ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഉള്ളതെങ്കിൽ ചിലപ്പോ സമയത്ത് തെങ്ങും നോക്കാതെ കയറി കഴിഞ്ഞാൽ തെങ്ങും തെങ്ങിന് കയറിയാളും ഒറ്റ പോക്കുവോ. അതായത് തെങ്ങ് എന്തായാലും പോവും, താഴെ വീണ് പോകും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അതെ, അങ്ങനെ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. തെങ്ങുമ്മ കയറുന്ന പണി വളരെ വളരെ അപകടം പിടിച്ച ഒരു പണിയാണ്. തീർച്ചയായിട്ടും അത് എല്ലാ സമയത്തും വളരെ കൂടുതൽ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും വേണ്ടുന്ന ഒരു പണിയാണ് തെങ്ങുമ്മ കയറുന്ന പണി. ആ അന്നേരം ഈ നമ്മ തേങ്ങ പറിക്കാൻ പോയാല് പരമാവധി ചില ടൈമിൽ രാവിലെ തൊട്ടിട്ട് ഉച്ചാവളം തേങ്ങ പറിക്കും. ചില ടൈമിൽ ഉച്ചയ്ക്ക് ശേഷം പോലുണ്ടാവും. പൂർവ്വം ഒരു ദിവസം 100 തെങ്ങിന്റെ തേങ്ങ പറിക്കണം എന്നുള്ള ഉദ്ദേശമുണ്ട്. അത് ഒരു ഇപ്പോ 60 വയസ്സാണ് ആയത്. 70 വയസ്സാകുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും ഒരു ദിവസം 70 വയസ്സാകുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും ഒരു ദിവസം ഒരു 100 തെങ്ങിന്റെ 101 തെങ്ങിന്റെ തേങ്ങ പറിക്കണം എന്നുള്ള ഉദ്ദേശമുണ്ട് എനിക്ക്. ആരെങ്കിലും തെങ്ങ് കൂടുതൽ ആൾ തേങ്ങ പറിക്കാൻ വിളിച്ചാൽ 101 തെങ്ങിന്റെ തേങ്ങ ഒരു ദിവസം ഞാൻ പറിക്കാം. പക്ഷെങ്കിലും അതിന് കൂലി 40-35 തോതിൽ വേണ്ട, അതിന് 25 തോതിൽ മതി കൂലി. അത്രേ പറയാനുണ്ട് എന്റെ മോനെ. ഓഫർ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും 100 തെങ്ങുണ്ടെങ്കിൽ അല്ല 101 തെങ്ങുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ കൊച്ചം വന്ന് 25 രൂപയ്ക്ക് അത് എന്താ പറിച്ചു തരുന്നതാണ് ആ 101 തെങ്ങിന്റെയും തേങ്ങ. കാരണം ഇവിടെ ഒരു ഓഫർ വെച്ചിട്ടുണ്ട്. കൊച്ചിന്റെ ഒരു റെക്കോർഡാണ്, ഒരു ദിവസം 101 തെങ്ങിൽ കയറി എന്നുള്ള റെക്കോർഡും കൊച്ചിന് ഇരിക്കട്ടെ. 99 കയറിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ കൂടുതൽ ആരും കയറിയിട്ടുണ്ടോ ഇല്ല കാര്യങ്ങളും നമുക്കറിയത്തില്ല. പക്ഷേ ചില്ലറ പുള്ളിയല്ല, തളയധികം ഉപയോഗിക്കലു. ആവശ്യം വന്നാൽ 2 തള ഉപയോഗിക്കാറുണ്ട്. അതെ, അത് നമ്മുടെ ആവശ്യം പോലെ. അപ്പൊ കൊച്ചിന് ഇപ്പൊ കാണിച്ചത് ഇത്ര സിമ്പിൾ ആയിട്ടാണ് കയറുന്നത്. പക്ഷെ ഞാൻ ഇനി കയറാൻ പോകണം നിങ്ങൾ കണ്ടോ? എനിക്ക് ചെറിയ തെങ്ങാണ് ഗൈസ്. അപ്പൊ നമ്മള് എന്റെ തെങ്ങ് നോക്കാം. ഗൈസ് എനിക്ക് ചെറിയ തെങ്ങാണ് കേട്ടോ. ചെറിയ തെങ്ങ് അത്യാവശ്യമായിട്ടുണ്ട്. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഞാൻ തെങ്ങിൽ കേറാത്ത ഒരാളായത് കൊണ്ടാണ്. പക്ഷേ ഹൈറ്റ് ഉണ്ട്. അയ്യോ, വേറൊരു പിന്നെ വേറെ നമുക്ക് കയറാൻ മതി. രണ്ട് കൈയും കുത്തി തെങ്ങ് കയറുന്ന ആൾ വളരെ. രണ്ട് കൈയും കുത്തി തെങ്ങിൽ കയറുന്നു. റെയർ ഐറ്റം. രണ്ട് കൈയും കുത്തി തെങ്ങ് കയറുന്ന ആൾ വളരെ കുറവാണ്. തെങ്ങിന്റെ മുകളിലോ ഇങ്ങനെ ഞാൻ എങ്ങനെയാണ് കയറാൻ പോകുന്നത്? വെറൈറ്റി വളരെ വ്യത്യസ്തകരമായ രീതിയിൽ തെങ്ങിൽ കയറുന്നതായി നോക്കൂ. തെങ്ങിന് മുകളിലെത്തി. കൊച്ചിനും കയറി കാണിച്ചപ്പോ ചെറുതായി പോയിടാ. കൊച്ചു എനിക്ക് വേണ്ടി മാക്സിമം സൗകര്യങ്ങൾ ഒരുക്കി തരുന്നുണ്ട്. ഞാൻ കയറാൻ വേണ്ടി പോണ തെങ്ങാണ്. പിന്നെ ഇത് കാണുന്നവർക്ക് ചിലപ്പോ തോന്നുന്നു ഇവൻ എന്ത് പ്രാന്താണ് കാണിക്കുന്നത് തോന്നിക്കോട്ടെ. പക്ഷെ ഇതിനെ പറ്റി ഒരു വീഡിയോ എടുക്കണമെന്ന് അയ്യോ. ഓക്കെ, അപ്പോ എന്താണെന്ന് വെച്ചാൽ തോന്നിക്കോട്ടെ, ഞാനൊരു ഫണ്ണായിട്ടാണ് എടുക്കുന്നത്. പക്ഷെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. തെങ്ങിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഒരു ഫൺ വീഡിയോ ആണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങളും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എന്തായിട്ട് ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു വെറൈറ്റി വീഡിയോ ആണ്, ഒരു ചലഞ്ചിങ് വീഡിയോ ആണ്. തെങ്ങിന്റെ മുകളിൽ നേടിയോ ഐസ്? കുഞ്ഞനൊരു എലി. എലിപ്പനെ പിടിക്കുക. ഞാൻ തെങ്ങിൽ കയറാൻ വേണ്ടി പോകൂ. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മുടെ എന്റെ ഏജിലുള്ള പിള്ളേർ ഒരുപാട് പേര് തെങ്ങിൽ കയറുന്നവരുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ വലിയൊരു സംഭവം ചെയ്യുകയാണെന്നുള്ള രീതിയിലല്ല ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരിക്കലും. എൻ്റെ കണ്ടന്റ് അപ്പോൾ മറ്റാരും ചെയ്യാത്തൊരു കണ്ടന്റ് എടുത്ത് ചെയ്യണമെന്നൊരു ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് കണ്ടന്റിനാണ് പ്രധാനം. അപ്പോൾ നിങ്ങൾ അതുമാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ
ഞാൻ ആദ്യമായിട്ടാണ് തെങ്ങിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ടെൻഷൻ എനിക്കുണ്ട്. പക്ഷെ കൊച്ചിന് ഉള്ളതുകൊണ്ട് എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ട്, ധൈര്യം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും തെങ്ങിൽ കയറാൻ വേണം. ഒരു ചുക്കം അത് വേണം. ആ ഇത് ക്യാമറ വെക്കാലോ നമുക്ക്. എനിക്ക് ക്യാമറ മുകളിലേക്ക് എത്തിച്ചേർന്നോ. ഇത് നമ്മൾ എന്ത് തുടങ്ങല്ലേ, തുടങ്ങി കിട്ടാൻ കൂടി പോവാണ്. ഇടുക. ഓക്കെ. പിന്നെ അയ്യോ വേനെടുത്ത്, അയ്യോ ഐസ് നല്ല വേദന ഉണ്ട്. ഇത് എങ്ങനെ കറാൻ കുത്തിച്ചിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ടോ അല്ല പിന്നെ ഇങ്ങനെ കൈ കുത്തിയിട്ട് അങ്ങനെ കറാൻ. അത് എങ്ങനെയായിരിക്കും എനിക്ക് എളുപ്പം അങ്ങനെ കറാൻ കഴിയില്ല. ഇങ്ങനെ നിങ്ങൾ വരെ അങ്ങനെ നിങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ ഒരിക്കലും ഇല്ലേ കൈ എങ്ങനെ നോക്കണ്ടേ അപ്പോൾ. ഞാൻ കേറിയിട്ട് ഇറങ്ങാണ്. ചില്ലറ പണിയൊന്നുമല്ല, കാര്യം പഠിക്കുന്നവർക്ക് ഒരുപാട് തളയിട്ട് കഴിഞ്ഞാൽ ഈ തള ഈ കൈച്ചിരി തള ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒന്ന് പോയി ഇങ്ങനെ ഒന്ന് കുയിക്കാം. കുയിറ്റ് ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ രണ്ടും കുത്താം. ഞാൻ പൊളിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മതി മതി ഞാൻ ഉറക്കപ്പിടിച്ചോ. നമുക്കൊന്നുകൂടെ കുറച്ചും കൂടെ ടൈറ്റില് കാര്യം ശേ ടൈറ്റില് തളയിട്ടിട്ട് ഒന്നും കൂടെ കയറി വെക്കോ. എടാ ഒരു ഫോട്ടോ എടുത്തോ. ഐസ് മുറുക്കൂല തളയിട്ടിട്ട് ഒന്നും കൂടെ കയറാൻ വേണ്ടി പോവാണ്. എന്റെ മോനെ കാല് കാലിന് തൊട്ട് ഇക്കത്ത വേദനയാണ്. മട്ടർ പിടിച്ചു അയ്യോ എടാ ഫോൺ തടാ. ഒന്നും പറയാനില്ല ഗൈസ്, നല്ല പണിയുണ്ട്. പഠിക്കുന്നവർക്കായാലും ചെയ്യുന്നവർക്കായാലും നിസ്സാരമായിട്ട് പറയല്ല, നല്ല ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. അപ്പോൾ ഞാൻ കയറിയപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായത്. കാര്യം കാലൊക്കെ ഈ തളയിട്ടുകൊണ്ട് നല്ല വേദന വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കയറിൻ്റെ ചൂടിക്കയറിൻ്റെ തന്നെ തള ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ തോർത്ത് ഉപയോഗിച്ച് കയറുന്നവരുണ്ട്. അപ്പോൾ പറഞ്ഞു തരാനുള്ളത് സിമ്പിളായിട്ടുള്ളൊരു പണിയല്ല. നമ്മൾ പഠിക്കുമ്പോൾ എന്തായാലും അതിന് ബുദ്ധിമുട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആക്കാം, പക്ഷെ പണിയുടെ ആ എഫേർട്ട് അത്ര തന്നെയുണ്ട്. അയ്യോ ഞാൻ എന്തായാലും കയറി ചത്ത്, എൻ്റെ കാലൊക്കെ അവിടെ കിടന്ന് വിറയ്ക്കുന്നു. ഈസിയാ കാരണം പേടിയായിട്ടില്ല. കാരണം നമ്മൾ ആദ്യമായിട്ട് കയറുന്ന സമയത്ത് ബാലൻസ് ഇല്ല, നമുക്ക് എങ്ങനെ നിൽക്കണം എന്നുള്ള കാര്യത്തിൽ ബാലൻസ് ഇല്ല. പക്ഷെ നമ്മൾ ഇൻ്റർവ്യൂ എടുത്തു. ഓ വലിയ കാര്യം. അപ്പം നമുക്ക് സീക്കൂട്ടിന് ബാക്കി അവരെല്ലാം കയറുന്നൊരു കുറച്ച് വീഡിയോ കൂടി ഉണ്ട്, അതും കൂടി എടുത്തിട്ട് അതിൻ്റെ ഒപ്പം ചെയ്യാം. ഓക്കെ പിഷ്കു നീ മാനം കാക്കണം നീ കുറച്ച് അങ്ങോട്ട് തള നോക്കണം തള.
എനിക്ക് റെക്കോർഡ് അങ്ങനെ വേണം, അരിക്കൂടെ കയറും നമുക്ക് ഗോവട്ടം കേറി കാണിച്ചെന്നില്ല. നീ ചെയ്യ അതേപോലെ എന്തിങ്ങനെ പോരാ കീന്ന് വലിയ എന്റെ പൊന്നടാ അതെന്ത് അങ്ങനെ കറി കാര്യമില്ല, പ്രൊഫഷണൽ തളയിട്ടെ കാരണം പറയപ്പിച്ച് ഒരു പ്രൊഫഷണൽ ടച്ച് ആയിരിക്കണം കയറുന്ന തോന്നുന്നുണ്ട് നമുക്ക്. ഇതെന്ത് തെങ്ങിന് ചാരി കിടക്കുന്ന എടാ, അങ്ങനൊന്നും അല്ല എന്ത്. ആ ഓക്കെ കേറുന്നുണ്ട് ചെക്കൻ കേറുന്നുണ്ട്. കമാണായിക്കൂട്ടാ പ്രശംസ കിട്ടി നമുക്ക് ആവട്ടെ. അയക്കൂടെ കേറും, അയക്കൂടെ വാശി കയറിയാണ്ടല്ലോ നിന്റെ പേന്റ് തോട്ടിണ്ടോ കേറി കാശവൻ. എടാ മട്ടിൽ പൊടിച്ചോ സൂക്ഷിച്ചിറങ്ങി. ഞാൻ എത്ര ഒരു അഞ്ചു മിനിറ്റ് അവിടെ നിന്നിട്ടാ ഞാൻ, നീ പെട്ടെന്ന് കേറ്റി ഇറങ്ങുന്ന എന്റെ കാല് പറിച്ചിട്ട് അങ്ങനെ അവന് ആയിക്കോട്ടെ. ജിമ്മിന് പോയിട്ട് മസിലൊക്കെ കാണുന്നത് ഗൈസ്, നമ്മളൊരു സബ്സ്ക്രൈബർ ചെയ്തിട്ട് സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. ഇവരുടെ പേര് നല്ല അഭിപ്രായം, നല്ല നല്ല ഒരുപാട് പുതിയ പുതിയ വെറൈറ്റി ആയ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടെന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെങ്ങിനെ ഇപ്പോ ഒരുപാട് രോഗങ്ങളുണ്ട്. ഞാനിപ്പോ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത് തെങ്ങിന്റെ ചെമ്പൻ ജെല്ലി എന്ന് പറഞ്ഞൊരു കീടത്തിനാണ്. ചെമ്പൻ ജെല്ലി പറഞ്ഞൊരു കീടെന്ന് പറഞ്ഞാൽ അത് തെങ്ങിന്റെ തല അങ്ങനെ അടിക്കെ തകർത്ത് കളയുന്ന ഒരു കീടാണ്. പക്ഷേ എൻ്റെ ഈ 30 കൊല്ലത്തിൻ്റെ പിന്നെ അന്വേഷണത്തിൽ ഞാനിത് പെരുകാനുള്ള കാരണം പിന്നെ ഞാൻ കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞാൽ കേര കർഷകർക്ക് അതിനെ പറ്റിയിട്ട് വലിയൊരു അറിവില്ലാതെ കൊണ്ടാണ്. പക്ഷേ ശാസ്ത്രജ്ഞന്മാർക്ക് അതിനെപ്പറ്റി അറിവുണ്ട്. ഇന്നലും വസ്തുന്നാണ് ഇതുണ്ടാകുന്നത്, ഇന്നലും കാണത്താണ് പെരുകുന്നത്. ശാസ്ത്രജ്ഞന്മാർക്ക് അതിനെപ്പറ്റി അറിവുണ്ട്. പക്ഷേ ഇപ്പോൾ കേര കർഷകർക്ക് അതിൻ്റെ അറിവ് കാണുന്നില്ല. എന്തുകൊണ്ട് പറഞ്ഞാൽ ഇത് പെരുകാൻ കാരണം നമ്മൾ അറിവില്ലായ്മയാണ്. ഇത് പെരുകുന്നൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അക്രമം വന്ന തെങ്ങ് അപ്പോൾ തന്നെ മുറിച്ച് കളയണം. ഒരു അക്രമം കണ്ടു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുന്നതിന് മുമ്പേ തെങ്ങ് മുറിച്ചിട്ട് പൊളന്ന് കളയണം. അതിൻ്റെ തടി മുതൽ തല വരെ പൊളന്ന് കളയണം. അന്നേരം അത് അതിൻ്റെ അതങ്ങനെ ചെയ്താൽ ഇതിൻ്റെ അക്രമം പരമാവധി പെരുകുന്നത് കുറയും. അതോടുകൂടെ പിന്നെ ഇത് അധികം തിക്കലും ഇതിൻ്റെ അക്രമം കണ്ടതിക്കൽ അധികം തിക്കലും നമുക്ക് തെങ്ങ് പിന്നെ മുറിച്ച് കളയാതെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഒരു തെങ്ങ് അങ്ങനെ നമുക്ക് കാണിപ്പിക്കാൻ സാധിക്കും. പിന്നെ പിന്നെ വേറൊന്ന് കാര്യം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഇത് ഇടിവെട്ടറ്റ തെങ്ങ്, അത് ഇടിവെട്ടറ്റ തെങ്ങിലിത് പെട്ടെന്ന് ഇതിൻ്റെ വ്യാപിക്കും, ഉപദേശമർദ്ദനം ഉണ്ടാകും. അതേപോലെ തന്നെ ഇടിവെട്ടേറ്റ കഴുങ്ങിലും ഇതിൻ്റെ ഉപദേശമർദ്ദനം ഉണ്ടാക്കും. അതായത് ഈ ഇത് ഇങ്ങനത്തെ ഇടിവെട്ടേറ്റ തെങ്ങ് കഴുങ്ങും, അതേപോലെ തന്നെ ഇടിവെട്ടേറ്റ കണ്ണിപ്പനി, ഇടിവെട്ടേറ്റ കണ്ണിപ്പനിന്നും ഇത് പെട്ടെന്നുണ്ടാകും. അതായത് ഈ ഇടിവെട്ടേറ്റ തെങ്ങും കഴുങ്ങും കണ്ണിപ്പനിയും അപ്പാടും മുറിച്ച് കളയുന്നുണ്ടാകും. പക്ഷേ അധികം ആളുകളും ഈ ഇടിവെട്ടേറ്റ തെങ്ങും കണ്ണിപ്പനിയും മുറിച്ച് കളയുന്നതായിട്ട് കാണുന്നില്ല. ഇത് ഈ ഇടിവെട്ടേറ്റ് കഴിഞ്ഞാൽ ഒരു ഇത് ഉണങ്ങുന്ന കാണുമ്പോൾ നമുക്ക് ഒരാഴ്ചയുള്ളിൽ അത് മുറിച്ച് കളയേണ്ടതാണ്. മുറിച്ച് കളയാൻ ഇനി സർക്കാരിൽ നിന്ന് അനുകൂല്യം കിട്ടാതെ കൊണ്ട് ചില ആളും മുറിച്ച് കളയുന്നില്ല. അനുകൂല്യം കിട്ടാഞ്ഞിട്ട് ഇത് മുറിച്ച് കളയാണ്ടിരുന്നാൽ അതിനേക്കാളും കൂടുതൽ രോഗം ഇത് ഉണ്ടാകുന്നു. സർക്കാരിൽ നിന്ന് അനുകൂല്യം കിട്ടിയോ കിട്ടിയിട്ട് ഒരാഴ്ചയുള്ളിൽ മുറിച്ച് കളയണം. ഗൈസ്, നമ്മൾ കൊച്ചച്ഛൻ്റെ അറിവ് എന്ന് വെച്ചാൽ ഒരുപാടാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ് നിർത്തുകയാണ്. ഇനി കൊച്ചൻ്റെ അറിവിനെ പറ്റി പറയാനാണെങ്കിൽ വീഡിയോ കുറേ ലോങ്ങാവും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമുണ്ട്, ഇല്ലവരുണ്ടാവും ഇല്ലാത്തവരുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്തായാലും കോമൺ ആയിട്ടൊരു അഭിപ്രായം ചോദിക്കുന്നതാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ വേണമെന്നില്ലത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്. ഞാൻ വേറെ കുളിച്ച് ഇപ്പോൾ നമുക്ക് ഒരു ചെമ്പൻ ജെല്ലി ആക്രമിച്ചൊരു തെങ്ങ്
എങ്ങനെയുണ്ടാവും നോക്കാം. അപ്പോൾ ആക്രമിച്ചൊരു തെങ്ങ് തേടിയാണ് നമ്മൾ പോകാൻ വേണ്ടി പോണേ. ഓക്കെ ഗൈസ്, ചെമ്പഞ്ചില്ലി ആക്രമിച്ചൊരു തെങ്ങാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തല പോയി, ഇതേ കണ്ട. ഇത് ഒരു തെങ്ങ് ഇത് അക്രമം ബാധിച്ചു കഴിഞ്ഞാൽ ഇത് വേഗം മുറിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ഒരുപാട് തെങ്ങിന നശിപ്പിക്കേണ്ട കീടം ഒറ്റ ഒന്നും തന്നെ ഉണ്ടാവും. ഗൈസ്, വി സ്പോട്ടഡ് ചെമ്പഞ്ചല്ലി. ഈ കാണുന്ന സംഭവമാണ് തെങ്ങിൻ്റെ തലകളിയാണ് കാണുന്നത്. നല്ല രസമുണ്ട്, അടിപൊളി സൂപ്പർ സാധനം കാണാനൊക്കെ അടിപൊളി. പവർ മറന്നു പോണു പിടിക്ക്. അപ്പോൾ നമ്മൾ തെങ്ങിൽ കയറി ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് ഒരു സിമ്പിൾ പണിയല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ തെങ്ങിൽ കയറുന്നത് കാണുമ്പോൾ സിമ്പിളാണ്, പക്ഷേ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആ എഫേർട്ട് അത് തന്നെയാണ്. പക്ഷേ ഞാനിപ്പോൾ കയറിയ സമയത്ത് എനിക്ക് മനസ്സിലായത് അത്യാവശ്യം ഫിസിക്കായിട്ടുള്ള ആൾക്കാർക്കെ പറ്റുള്ളൂ. കാര്യം ഞാനിപ്പോൾ കൈ ചെറിയ തെങ്ങ് കയറിയിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ നന്നായി കതച്ചു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ എല്ലാ പണിക്കും അതിൻ്റേതായിട്ടുള്ള എന്താ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ വെറൈറ്റി ആയിട്ടാണ് എടുത്തത്. അപ്പോൾ വെറൈറ്റി ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ കേരളീയർ ആകുമ്പോൾ എന്തായാലും തെങ്ങിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണം. അത് ഞാനൊരു ചലഞ്ചായിട്ട് ഞാൻ കയറി കാണിച്ചു തന്നുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ അതൊരു വലിയ കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്, കണ്ടൻറ്റാണ് എപ്പോഴും നമ്മൾ വെറൈറ്റി ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഓക്കെ, അതിന്നൊരു വെറൈറ്റി ആയി തന്നെ വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നല്ല കണ്ടിട്ട് നമ്മൾ കാണുന്നവരേക്കും ബൈ ബൈ. ഞാൻ